നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ക്രിസ്മസ് പുതുവത്സര ആഘോഷവേളകളിൽ സുരക്ഷാ മുൻകരുതലുകൾ ലംഘിച്ചുകൊണ്ടുള്ള കൂട്ടം ചേരലുകൾ ഒഴിവാക്കാനായി കുവൈറ്റിലെ ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കി. ഒമിക്രോൺ വ്യാപനത്തെ നേരിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കാൻ ആഭ്യന്തര മന്ത്രാലയം സഭാ അധികൃതരുമായി ഏകോപിപ്പിച്ചാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. സർക്കാർ സേവനങ്ങൾക്കായുള്ള സാഹിൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി. സിവിൽ ഐഡിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ മാറ്റങ്ങൾ. സിവിൽ ഐഡി നഷ്ടപ്പെട്ടാൽ സാഹിൽ ആപ്പ് വഴി പുതിയതിന് അപേക്ഷിക്കാം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ഫോട്ടോ ചേർക്കാമെന്നാണ് മറ്റൊരു മാറ്റമെന്ന് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ വാക്സിനേഷൻ നിരക്കുകളിൽ മികച്ച രീതിയിൽ മുന്നേറുന്നതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെ കുവൈറ്റിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവരിൽ 324928 പേരാണ്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ ജനസംഖ്യയുടെ 81.89% പേരും ആദ്യ ഡോസ് സ്വീകരിച്ചവരിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആകെ ജനസംഖ്യയുടെ 84.92% പേരും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. December 23 വരെയുള്ള കണക്കാണിത്. ഓരോ ദിവസം ആദ്യ ഡോസ് മുതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസകരമാണ്. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൂടി ബൂസ്റ്റർ ഡോസ് നൽകാൻ ധാരണയായിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിനേഷൻ ഉറപ്പാക്കി ഇമ്മ്യൂണിറ്റി കൈവരിക്കുകയാണ് ലക്ഷ്യം. ഒമിക്രോൺ ലോകത്തിലെ പല രാജ്യങ്ങളിലും വ്യാപിക്കാൻ തുടങ്ങിയതിന് പുറകെ കുവൈറ്റിലും വൈറസ് ബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയ വിദഗ്ധർ. അതുകൊണ്ടുതന്നെ വരുന്ന ജനുവരി മാസം നിർണായകമാണ്. അടുത്ത മാസം അപകടഘട്ടം മറികടക്കാൻ സാധിച്ചാൽ ഒമിക്രോൺ സംബന്ധിച്ച ആശങ്കകൾ വിരാമമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമീപകാല ദിവസങ്ങളിൽ പ്രതിദിന കേസുകളിൽ നേരിയ വർധനവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ജാഗ്രത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം മറ്റ് വിവിധ സർക്കാർ ഏജൻസികളുടെ പിന്തുണയോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ തടയുന്നതിനുമായി കൃത്യമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ക്വാറന്റൈൻ PCR വ്യവസ്ഥകളിൽ December 26 ഞായറാഴ്ച മുതൽ മാറ്റം വരുത്തി. കുവൈറ്റിലെത്തുന്നവർ 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തി നെഗറ്റീവ് തെളിയിക്കണം എന്നതാണ് പ്രധാന മാറ്റം. നേരത്തെ 72 മണിക്കൂറിൽ എടുത്താൽ മതിയായിരുന്നു. കുവൈറ്റിൽ എത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ 7 ദിവസം എന്നുള്ളത് 10 ദിവസമായി ഉയർത്തി. അതേസമയം ഇവിടെ എത്തി 72 മണിക്കൂറിന് ശേഷം PCR പരിശോധന നടത്തി നെഗറ്റീവാണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിച്ച് പുറത്തിറങ്ങാൻ അനുമതി ഉണ്ടാകും. എന്നാലും 3 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. January 2 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. 2 ഡോസ് പൂർത്തിയാക്കി 9 മാസം പിന്നിട്ടവർക്കാണ് ഇത് ബാധകമാകുക. മിഷ്രിഫ് വാക്സിനേഷൻ സെന്ററിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ എത്തിയാലും ബൂസ്റ്റർ ഡോസ് നൽകുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്താൽ എല്ലാ ഗവർണറേറ്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിയാലും കുത്തിവയ്പ്പെടുക്കാം. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രിസഭ അഭ്യർത്ഥിച്ചു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം മുഴുവൻ ജീവനക്കാരുടെയും വാർഷിക അവധി മരവിപ്പിച്ചു. December 26 മുതൽ January 31 വരെയുള്ള കാലയളവിൽ ആർക്കും അവധി നൽകേണ്ടെന്നാണ് തീരുമാനം. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയും ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റിദ ആണ് പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മന്ത്രാലയത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും വാർഷികാവധി മരവിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് വിജ്ഞാപനം ഇറക്കിയത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ 12 കുവൈറ്റി പൗരന്മാർക്ക് ഒമിക്രോൺ വകഭേദം കണ്ടെത്തുകയായിരുന്നു. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ കേസുകളിൽ 13 ആയി. ബുധനാഴ്ച 143 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗികളില്ലാത്തതിനാൽ അടച്ചുപൂട്ടിയ തീവ്ര പരിചരണ യൂണിറ്റുകളിൽ ചിലത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 18 പേർ കോവിഡ് വാർഡിലും 6 പേർ ICUയിലും ചികിത്സയിലാണ്. പുതിയ സാഹചര്യത്തിൽ വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അഭ്യർത്ഥനയുമായി ട്രാവൽസ് ഓഫീസ് യൂണിയൻ. വിവിധ രാജ്യങ്ങളിലെ ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്തേക്കുള്ള യാത്രാ മാനദണ്ഡങ്ങളിൽ കുവൈറ്റ് മന്ത്രിസഭ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇതേ തുടർന്ന്
ടൂറിസം ട്രാവൽ രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ അഭ്യർത്ഥനയുമായി എത്തിയത്. രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്നാണ് ട്രാവൽസ് യൂണിയന്റെ ആവശ്യം. നിലവിലെ യാത്രാനുമതി മാറ്റമില്ലാതെ നിലനിർത്തി ആരോഗ്യ മാനദണ്ഡങ്ങൾ കർശനമാക്കണം. വിവിധ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റിലെ ആരോഗ്യസ്ഥിതിക്ക് സ്ഥിരത കൈവന്നിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് നടപടികൾ ഉണ്ടാകണമെന്ന് ടൂറിസം ട്രാവൽ കൂട്ടായ്മ അഭ്യർത്ഥിച്ചു. കുവൈറ്റിലേക്ക് വരുന്ന ഇന്ത്യക്കാർ മരുന്നുകൾ കൈവശം വയ്ക്കരുതെന്ന് എംബസിയുടെ മാസാന്ത്യ ഓപ്പൺ ഹൗസിൽ അംബാസിഡർ സിബി ജോർജ് ആണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്. ബാഗേജിൽ മെഡിസിൻ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രവാസികൾക്ക് വിവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായി അംബാസിഡർ പറഞ്ഞു. എല്ലാ മരുന്നുകളും കുവൈറ്റിൽ ലഭ്യമാണെന്നിരിക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യക്കാരും കോവിഡിനെതിരെയുള്ള ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.